ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അജ്മീർക്ക് പോകണം. അജ്മീർക്ക് പോണതിന്റെ കഥ എന്ന് പറയണ്ട കേട്ടോ. നമ്മള് സെക്കൻഡ് ക്ലാസ്സിലാണ് പോണേ. അത് ഇവിടെ കണ്ടോ, ഡോറിന്റെ സൈഡിൽ ഇരുന്നിട്ടാ പോണേ. അപ്പോ ഇവിടുന്ന് 8 മണിക്കൂറുണ്ട്. 8 മണിക്കൂർ ഈ ടോയ്ലറ്റിന്റെ അടുത്ത് ഇരുന്നിട്ട് റോഡ് മറ്റേ ഈ ഡോറിന്റെ സൈഡിലാണ് ഇരിക്കുന്നത്. ടി ടി വന്ന് പിടിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കണം. അപ്പോ നമ്മള് അജ്മീറിലെത്തിയത് അജ്മീറിലെ കാഴ്ചകളാണ് ചേരാ. അതിനു മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വിശാലമായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലും വലിയ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അത് വലിയ മനസ്സാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ അജ്മീർ പോയിട്ട് അജ്മീർത്തെ രാജസ്ഥാനത്തെ കാഴ്ചകൾ കാണാം. അപ്പോ കൂടെ അങ്ങോട്ട് പോകുന്ന വിളിച്ചെങ്കിൽ നമ്മള് ട്രെയിനിൽ ഇരിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. അത് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അനങ്ങാൻ പോലും പറ്റുന്നില്ല. അത്രക്ക് തിരക്കാണ്. അവിടെ ചുറ്റും ബംഗാളികളും ആയിട്ട് പല ആളുകളും ആയിട്ട് ഇവിടെ ഉണ്ട്. നമുക്ക് ഒരു സൈഡിൽ നമ്മൾ ഡോറിന്റെ സൈഡിലിരിക്കണേ. അവിടെ ചിലവർ ഉറങ്ങുന്നുണ്ട്, ഒരു കൂളായിട്ട് ആളുകൾ ഉറങ്ങുന്നുണ്ട്. പക്ഷെ നമുക്ക് പേടിയായിട്ട് കണ്ടോ, നിറച്ച ആളുകളാണ് രണ്ട് സൈഡിലും. കാലുകുത്തടല്ല. നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചായ മസ്റ്റ് ആണല്ലോ. നേരം കൊടുത്തു ചായയും ഒരു മുളക് ബജി. വലിയ മുളക് ബജി കേട്ടോ. കണ്ടോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നിറച്ചിട്ടിട്ടുണ്ട്. ഷൈബു സാറ് ചായ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷൈബു സാറ് ചായയും മുളക് ബജിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് മുളക് ബജി ഒന്നും പറയാലെന്ന് പറഞ്ഞു. അടിപൊളിയാണ് അല്ലേ. ഭയങ്കര എരിയല്ലേ. മെച്ചല്ല മെച്ചല്ല എന്നാണ് ഷൈബു സാറ് പറയണത്. ഞാൻ കഴിച്ചോക്കട്ടെ കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ. വലിയ കുഴപ്പമൊന്നും തോന്നില്ല. ചൈവ് സാറിന് പറ്റിയിട്ടില്ല. എന്തായാലും ചായ അടിച്ചിട്ട് നമുക്ക് നേരെ നടക്കാം. അപ്പോൾ കൂടി ചെയ്യട്ടെ. നമ്മളങ്ങനെ അജ്മീറിൻ്റെ ദർഗയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഇവിടുന്ന് ഇനി കുറച്ചുള്ളൂ, അതായത് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും മാർക്കറ്റാണ്. മാർക്കറ്റൊന്നും തുറന്നിട്ടില്ല. നമ്മളിപ്പോൾ രാവിലെയാണ്. രാവിലെ ഇപ്പോൾ ഒരു 7 മണിയാവണുള്ളൂ അല്ലേ. 6:30 6:50 ആയിട്ടുള്ളൂ. 7 മണിയാവണുള്ളൂ. നമ്മളിവിടെ തിരക്കൊന്നും അല്ലാണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. കാണണ്ടോ, കുറേ കച്ചവടക്കാരുണ്ട്. അവിടെ കാണണ്ടോ, ആ സ്ഥലക്ക് അവിടെയാണ് അജ്മീർ തെർക്ക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അകത്തേക്ക് കയറണം. അകത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും ഇല്ല ഇവിടെ, കാരണം മാർക്കറ്റൊക്കെ ഓപ്പണായി വരണുള്ളൂ. നമ്മൾ നേരെ അജ്മീറിലേക്ക് തെർക്കട അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. അറിയോ കുന്തിരിക്കല്ലേ, ഐ മീൻ വലിയ കത്തിക്കുമ്പോ ആ സാധനമാണ് പല ഫ്ലേവറിലുള്ള. അജ്മീർ ഷെരീഫ് അഥവാ അജ്മീർ ദർഗ എന്നൊക്കെ പറയുന്നത് അജ്മീറിൽ സ്ഥിതി ചെയ്യുന്ന മുഹിയുദ്ദീൻ ജിസ്തീരിൽ അജ്മീരി എന്ന് പറയുന്ന സൂഫി വര്യൻ്റെ ഒരു കബറടാണ്. അതായത് ഒരു മക്കാമ് എന്നൊക്കെ പറയും. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിന് കുറേ ചരിത്രങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മളീ പോകുന്ന വഴിയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് കച്ചവടക്കാരുണ്ട്. അതുപോലെ തന്നെ ഭിക്ഷ യാചിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ കാലും ഇല്ലാത്ത ആളുകൾ, കൈയില്ലാത്ത ആളുകൾ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഇടക്ക് കള്ളന്മാരുണ്ട് കേട്ടോ. അതും പറയാതെ വയ്യ. കാരണം ഞാൻ വരുമ്പോൾ ഒരു കള്ളനെ പിടിച്ചിട്ട് കെട്ടിയിട്ട് തല്ലുന്നുണ്ട്. അവനെന്തോ കട്ടു കട്ടു എന്ന് ചോറ് ചോറ് എന്നങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ കാണുന്നതാണ് ദർഗയുടെ കവാടം. ഈ കവാടത്തിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറേണ്ടത്. അകത്ത് കയറുമ്പോൾ നമുക്ക് ഷൂ നമുക്ക് അലൗഡല്ല. നമുക്ക് ലഗേജ് ഉണ്ടെങ്കിൽ അത് അലൗഡല്ല. നമുക്ക് ബാഗ് ഉണ്ടെങ്കിൽ അത് അലൗഡല്ല. ഇതൊന്നും അകത്തേക്ക് പ്രവേശനമല്ല. ഇത് നമ്മൾ ഒന്നില്ലെങ്കിൽ പുറത്ത് റൂം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് വരണം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കൊണ്ടുവെക്കണം. ചിലപ്പോൾ ലോക്കർ ഇവിടെ സൈഡിൽ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും പറ്റില്ല. ഞാനും നൈസായിട്ടൊരു സൈഡിൽ മൂലൊക്കെ പുറത്ത് വെക്കുകയും ചെയ്തു. ഇവിടെ കണ്ടോ ഒരുപാട് ചെരുപ്പൊക്കെ വെച്ചിരിക്കുന്നു. പുറത്ത് നമുക്ക് എങ്ങനെയും എവിടെയെങ്കിലുമൊക്കെ നൈസായിട്ട് ചെരുപ്പ് വെക്കുക എന്നല്ലാതെ അകത്തേക്ക് നമുക്ക് പ്രവേശനം ചെരുപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നുകിൽ റൂം എടുത്തിട്ട് അവിടെ നമ്മൾ ഒക്കെ വെച്ചിട്ട് ലോക്കറിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരിക, അതല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ലോക്കറിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എല്ലാം സേഫാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് ദർഗയിലേക്ക് വരിക. ഈ രണ്ട് ഓപ്ഷനാണുള്ളത്. ഇവിടെ റൂമൊക്കെ ചീപ്പായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് 500, 600, 300, 400
ആ എത്ര എമൗണ്ട് ആണ് നമുക്ക് ആവശ്യം അതിനനുസരിച്ച് കിട്ടും. അവർ ആദ്യം 1000 പറയും, ചിലപ്പോൾ 1200 പറയും, പക്ഷെ നമ്മൾ പറയണം 300 അല്ലെങ്കിൽ 400 500 എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള റൂം അവർ അഡ്ജസ്റ്റ് ആക്കി തരും. അതൊക്കെ നമ്മൾ വില പേശുന്നത് പോലെ ഇരിക്കും. ഇവിടെ ഈ കാണുന്നത് കണ്ടോ, ഈ കയറുന്നത് അജ്മീർ ചെമ്പാണ്. അതായത് അജ്മീർ ചെമ്പ് എന്ന് പലരും കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവില്ല. അതായത് ഇതിൽ നിറയെ, അതായത് പൈസ വന്ന് നിറയും, അതല്ലെങ്കിൽ അരി അതുപോലെ പല സാധനങ്ങൾ ഇവിടെ വന്ന് നിറയുന്നു പറയുന്നത്. അതായത് ഇതിനകത്ത് നിറഞ്ഞിട്ട് ഇതിന്ന് അതിൻ്റെ ക്യാഷ് കൊണ്ടോ അതല്ലെങ്കിൽ ഇതിൽ അരി നിറയുന്ന അരി കൊണ്ടൊക്കെ വെച്ചിട്ട് ചോറുണ്ടാക്കിയിട്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കുന്നൊക്കെ ഒരു പറയുന്നുണ്ട്. അതായത് ഇവിടുത്തെ ആ ഒരു രീതിയാണത്. ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടോ, അപ്പം നമ്മൾ കണ്ട ചെറുതാണ്. ഇനി ഇതിൻ്റെ നേരെ വലതേ ഭാഗത്ത് ഇതിലും വലുതും ഒന്നുകൂടി ഉണ്ട് കേട്ടോ. ഇടതും വലതുമായിട്ട് രണ്ട് ചെമ്പുണ്ട്. ഈ രണ്ട് ചെമ്പിൽ എവിടെ ആണെങ്കിൽ നമുക്ക് പൈസ വേണമെങ്കിൽ പൈസ ഇടാം, അരി വേണമെങ്കിൽ അരി, എന്താണോ നമ്മൾക്ക് കയ്യിലുള്ളത് അത് വേണമെങ്കിൽ നമുക്ക് അവിടെ നിക്ഷേപിക്കുന്നതാണ്. ഇത് നമ്മൾ നേർച്ചയൊക്കെ ആക്കിയിട്ട് ഒരുപാട് ആളുകൾ അരി കൊണ്ടുവരും, പൈസ ഒക്കെ കൊടുന്നിടും. ഇങ്ങനെ കണ്ടോ, അങ്ങനെ കൊടുന്നിട്ടിട്ട് കുറഞ്ഞു. താഴെ കുറേ അരി കാണുന്നുണ്ട്, കുറേ പൈസ കാണുന്നുണ്ട്, വേറെയും കുറേ പിന്നെ എന്തൊക്കെയോ കവറുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്തും ഇവിടെ എന്തും മീൻസ് അങ്ങനെയല്ല, നമ്മൾ നേർച്ചയാക്കുന്ന എന്തും നമുക്കിവിടെ കൊടുന്ന് ഇടാവുന്നതാണ് കേട്ടോ. ഇതിൽ നിക്ഷേപിച്ചിട്ട് ഇവിടുന്ന് ഈ കിട്ടുന്ന ഇതെല്ലാം ഉപയോഗിച്ച് അവർ പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ് പറയപ്പെടുന്നത്. ഈ ദർഗ സ്ഥാപിച്ചത് AD 1236 കേട്ടോ. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ദർഗ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് ചരിത്രം കൂടി പറഞ്ഞു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് വെറുതെ കാണുമ്പോൾ ഇത് എന്താണ് ഏതാണെന്ന് അറിയാത്ത ആളുകൾക്ക് കുറച്ച് ചരിത്രം എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് 13-ാം നൂറ്റാണ്ടിലാണ് ഇവർ ജനിക്കുന്നത്. അതായത് സൂഫി ഇറാനിൽ, അതായത് അന്നത്തെ പിന്നെ ഇറാനായിരുന്നില്ല, ഇന്നത്തെ ഇറാനിലാണ് ഇദ്ദേഹം ജനിച്ചത്. അതായത് ഇന്ന് ഇറാൻ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 13-ാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജനിച്ചത്. പിന്നീട് ഇദ്ദേഹം ഈ നമ്മുടെ ദക്ഷിണേന്ത്യയിലൂടെയൊക്കെ മുഴുവൻ സഞ്ചരിച്ച് അങ്ങനെ അവസാനം അജ്മീറിൽ വന്നിട്ട് അവിടെ കുറേ കാലം ജീവിച്ച് പിന്നെ അവിടെ താമസമാക്കിയിട്ട് അങ്ങനെ അദ്ദേഹം അവിടെ തന്നെയാണ് കേട്ടോ മരിച്ചത്. അതായത് ഇന്നത്തെ രാജസ്ഥാനിലെ അജ്മീറിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതായത് 1236 അദ്ദേഹം മരണപ്പെട്ടത്. പിന്നെ അദ്ദേഹം മരണപ്പെട്ട ശേഷം ഒരുപാട് ആളുകളും ആ പ്രദേശവാസികളൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആളുകളുടെ എണ്ണം അങ്ങനെ കൂടിയപ്പോൾ ഈ ദർഗ, അതായത് കബറിടം ഒന്ന് വലുതാക്കി അങ്ങനെ വിപുലീകരിച്ച് വലുതാക്കി ഇങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ 1236 അന്തരിച്ച ഇദ്ദേഹത്തിൻ്റെ കബറിടം 1332 അന്നത്തെ ദൽഹി സുൽത്താനായിരുന്ന തുഗ്ലത്ത് വംശത്തിലുണ്ടായിരുന്ന രാജാവായിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലത്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ദർഗ ഇത്ര കാണുന്നത് വലിയ രീതിയിലേക്ക് ഇങ്ങനെ പുനർനിർമ്മാണം ചെയ്തത്. അതിനുശേഷം പിന്നെ തലമുറയായി വന്ന മാറി മാറി വന്ന ഒരുപാട് ഭരണാധികാരികൾ ഇത് വലിയ രീതിയിൽ ഇങ്ങനെ വിപുലീകരിച്ച് വലിയ രീതിയിൽ ഇതിന്, അതായത് ആ കാലഘട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഈ കാണുന്ന ഇന്നത്തെ നിലയിലേക്ക് ഇതെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മുസ്ലിം മതത്തിന് എന്നുള്ള ഒരു പ്രത്യേകതയൊന്നുമില്ല, എല്ലാ മതസ്ഥർക്കും ഇവിടെ വരാനും നമുക്കിവിടെ പ്രാർത്ഥിക്കാനും അങ്ങനെ എന്തു ചെയ്യാം. അതായത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകാനോ ഭക്ഷണം കഴിക്കാനോ ഇവിടെ ഇരിക്കാനോ കിടക്കാനോ ഒന്നും ഒരു മുസ്ലിമാണ് അല്ലെങ്കിൽ മുസ്ലിമുള്ള വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഏത് മതസ്ഥർക്കും, അതായത് നാനാജാതി മതസ്ഥർക്കും ഇവിടെ പ്രവേശനമുണ്ട്. ഇവിടെ വരുമ്പോൾ തല മറക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാലിൽ ചെരുപ്പിടാൻ പാടില്ല. അതൊരു പുണ്യസ്ഥലമായത് നമ്മളിവിടെയാണെങ്കിൽ നമ്മൾ കാലിന് ചെരുപ്പൊന്നുമില്ല. ആ ഒരു രീതിയിൽ നമ്മൾ പോയി ഒരു പ്രാർത്ഥിച്ച് വന്ന് നമുക്ക് ഒരു മനഃശാന്തി ലഭിക്കുന്ന രീതിയിലേക്ക് പോയി വരാവുന്നതാണ്. ഈ കാണുന്നതിന് അകത്താണ് കേട്ടോ ദർഗ, അതായത് പിന്നെ കബറിടം ഇതിനകത്താണ്. ഇതിനകത്തേക്ക് നമുക്ക് ക്യാമറ ഒന്നും അലൗഡല്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് നിന്ന് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാം, അതല്ലെങ്കിൽ വീഡിയോ എടുക്കാം, അതിനൊന്നും ആരും തടസ്സം പറയില്ല. പക്ഷേ ഇതിനകത്തേക്ക് നമുക്ക് ക്യാമറ കൊണ്ട് പോകാൻ പറ്റില്ല. പുറത്ത് നിന്ന് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് പിന്നെ അകത്തേക്ക് കയറിയിട്ട് പ്രാർത്ഥിച്ച് തരാം. ഇതിനകത്ത് ഭയങ്കര തിരക്കുണ്ട് കേട്ടോ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, നാനാജാതിയിലുള്ള ഒരുപാട് ആളുകൾ പിന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വുദു എടുക്കണം. അതായത് വുദു എടുക്കുക എന്ന് പറഞ്ഞാൽ കയ്യും കാലൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അതായത് ഒരു പുണ്യസ്ഥലം, അത് അമ്പലമായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ ദർഗ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മൾ കയറുമ്പോൾ കയ്യും കാലൊക്കെ വൃത്തിയാക്കി കയറുമല്ലോ. ആ രീതിയിലൊന്ന് വൃത്തിയാക്കിയ ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കയറാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ അജ്മീർ ദർഗയിലാണല്ലേ, ദർഗയിലെ പുറത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. പൂജക്ക് ചെയ്യുന്ന പോലെ പിന്നെ റോസ് പൂവുകളൊക്കെ ഒരുപാടുണ്ട്. ഈ റോസ് ഫ്ലവറൊക്കെ പിന്നെ അവിടെ നമ്മൾ പിന്നെ
ആ കമ്മിനുള്ളിൽ കയറുമ്പോൾ നമ്മൾ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടു കൊടുക്കാം. നമുക്ക് നമ്മൾ ജസ്റ്റ് കാണിക്ക് വെക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ റോസ് ഫ്ലവർ കൊണ്ടുപോയി നമുക്ക് അവിടെ ഇട്ടുകൊടുക്കാം. അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ റോസ് കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ അവിടെ കാണാം ദർഗൻ്റെ അകത്തേക്കുള്ള വഴി. നമ്മൾ അവിടെ കയറി പുറത്തിറങ്ങി, കാരണം അതിൻ്റെ അടുത്ത് വീഡിയോ അലോഡ് അല്ല, അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറാൻ പറ്റില്ല. അകത്തേക്ക് നമുക്ക് കയറാം, പക്ഷേ വീഡിയോ നടക്കാൻ പറ്റില്ല. അകത്ത് കയറണമെങ്കിൽ ഇതേപോലെ തലയിൽ എന്തെങ്കിലും ഒരു തലം മറക്കുക പോകണം, എന്നാലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം. നമുക്ക് ബേക്കറികൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിച്ചു വരുമ്പോൾ നമുക്ക് പിന്നെ ചരട്, അതുപോലെ തന്നെ എന്താ പറയുക ഐക്കല്ല്, അതുപോലെ ചെറിയ ചില സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടാവുന്നതാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ അജ്മീറിൻ്റെ കാഴ്ചകൾ. ഇനി നമ്മൾ നേരെ അജ്മീറിൽ നിന്ന് നമ്മുടെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പിടിക്കുകയാണ്. അപ്പോൾ അജ്മീറിൽ കാണേണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ കാണുന്ന എല്ലാ കാഴ്ചകളും നമ്മൾ ഇവിടെയുള്ള കാണിച്ചിട്ടുണ്ട്. ഇതൊരു വിശുദ്ധ സ്ഥലമാണ്, ഒരു പുണ്യസ്ഥലം എന്നൊക്കെ പറയുന്ന പോലെ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വരുന്നവരൊക്കെ ഒന്ന് വന്നുകൊണ്ട് ഇവിടെ ജാതി മതം അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ആർക്കും വരാം. അപ്പോൾ വരുന്നവരൊക്കെ വന്ന് ജസ്റ്റ് ഈ അജ്മീർ രാജസ്ഥാൻ വരുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലമാണ് അജ്മീർ. അപ്പോൾ അജ്മീരൊക്കെ വന്ന് കണ്ടു പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം അജ്മീറാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.